എം സി സി രജിസ്ട്രേഷൻ നടത്തി, അതായത് ഓൾ ഇന്ത്യ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഒരുപാട് ആൾ നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയാണ്. ഒരുപാട് ആൾ സംശയം ചോദിക്കുന്ന, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ അലോട്ട്മെൻ്റ് എടുത്തവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എം സി സി പുതിയൊരു നോട്ടിഫിക്കേഷൻ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സെയ്ഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്. ഒന്ന് ആദ്യമേ പറയുകയാണ്, വീഡിയോ ഒന്ന് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ആണ്. പല ആളുകളും ഇത് അറിയാഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ തന്നെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നല്ല കോളേജുകൾ നഷ്ടപ്പെട്ടേക്കാം. റൂൾസ് ഇതാണ്, ഒന്നാമത്തെ റൂൾസ്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, അയാൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ഒന്നും കൊടുത്തില്ല, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കൊടുത്തില്ല, അയാൾ കരുതുന്ന മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കൊടുക്കാമെന്ന് കരുതുകയാണെങ്കിൽ തെറ്റ്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജ് കൊടുത്താലും ഇല്ലെങ്കിലും അത് രണ്ടാം അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കും. അതായത് രണ്ടാം അലോട്ട്മെൻറ്റിൽ അവിടെ ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു കോളേജിലേക്കും മാറാൻ പറ്റില്ല, സംസ്ഥാനത്തെ ഒരു കൗൺസിലിങ്ങിലേക്കും പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആരെങ്കിലും അഡ്മിഷൻ എടുത്തു, ഞാൻ ആ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, അടുത്ത വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒന്നും കൂടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം, അതിൽ കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റും. ഇനി അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളാണ് ചെയ്യേണ്ടത്, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ അതിൽ നിന്ന് നമുക്കത് റിസൈൻ ചെയ്യാം. നമുക്ക് റിസൈൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് നവംബർ 1 വൈകിട്ട് 5 മണി വരെയാണ്. 2-3 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് മുമ്പ് എം സി സിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ റിസൈൻ ലെറ്റർ വെബ്സൈറ്റ് ത്രൂ ആണ് കൊടുക്കേണ്ടത്. വെബ്സൈറ്റ് ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിഗ്നേഷൻ പറ്റും. ഇനി ഈ ഒരു കാര്യം, അപ്പോൾ താല്പര്യമില്ലാത്തൊരു കോളേജാണ്, എനിക്കൊരു കോളേജ് മാറ്റം കിട്ടിയില്ല എന്നുള്ള പേടിയുള്ള ആളുകളാണെങ്കിൽ ഇത് ചെയ്താൽ മതി. അല്ല, ഞാൻ കിട്ടിയ കോളേജിൽ ഹാപ്പി ആണെങ്കിൽ അവർക്കത് മുന്നോട്ട് പോവുകയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൽ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോളേജാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഈ കോളേജ് തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, നിങ്ങളത് റിസൈൻ ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് കീമുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഇനി ഞങ്ങളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ BDSന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് MBBSന് ജോയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരു കോളേജ് മാറ്റം പോസിബിൾ ആണോ? നമ്മൾക്ക് കീമിൻ്റെ അതോറിറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ MCCയുടെ റൂൾസ് അനുസരിച്ചിരുന്നാൽ പറഞ്ഞിട്ടുള്ളത് MCCയുടെ റൂള് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റായുള്ളൊരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കുന്നത്, നമുക്കത് കറക്റ്റായിട്ട് പറയാനുള്ളൊരു ഫെസിലിറ്റീസ് ഇല്ല. കീമുമായിട്ട് നിങ്ങൾ കീമിൻ്റെ അതോറിറ്റിയായിട്ട് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ അവർ പറയുന്നത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്താണ് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കീം അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ അഡ്മിഷൻ കൊടുക്കാൻ നോക്കുക. അഡ്മിഷൻ കൊടുത്ത് നിങ്ങളിപ്പോൾ കേരളത്തിലാണെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാം, ഉള്ള കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ കോളേജ് തന്നെയാണെങ്കിൽ നമുക്കവിടെ ഇതേപോലെ റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാതിരിക്കാന്നില്ല. അങ്ങനെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അറിയുന്നതൊക്കെ ക്ലിയർ ചെയ്തിരുന്നതാണ്. മാക്സിമം ചാനലൊന്ന് മറ്റ് നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റാളുകളിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അവരും കൂടെ ഇൻഫർമേഷൻ അറിയട്ടെ. താങ്ക് യു.